നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ നിന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ ഒന്ന് ഐഎസ്എല്ലിൽ കളിക്കുന്നു മറ്റൊന്ന് ഐ ലീഗിൽ കളിക്കുന്നു ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളികൾ ഹൃദയത്തിലേറ്റിയ ക്ലബ്ബാണ് അത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഐ ലീഗിൽ ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുന്നു ഗോകുലം കേരള എഫ്സി കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഐ ലീഗ് കിരീടം കേരളത്തിലേക്ക് കൊണ്ടുവന്ന ടീമാണ് മലബാർ ഇന്ത്യൻസ് അതുകൊണ്ട് ഈ രണ്ട് ടീമുകളോടും മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ഒരേപോലെ അല്ലെങ്കിൽ വലിയ ഇഷ്ടമാണുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ രണ്ടിൻ്റെയും വളരെ അധികം അടുപ്പമുള്ള ആരാധകരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ സാധാരണ ഫുട്ബോൾ പ്രേമികൾക്ക് രണ്ട് ടീമുകളെയും ഒരുപോലെ ഇഷ്ടമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ ഐ ലീഗിൽ കിരീടം ചൂടിയിട്ടുള്ള ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് ജി കെ എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ നടത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഇപ്പോൾ കെ എൽ നൌ അതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം പിന്നീട് നമ്മുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കെ എൽ നൌവിൻ്റെ ലേഖനത്തിൽ പറയുന്ന മൂന്നാമത്തെ കാര്യം മൂന്ന് കാര്യങ്ങളാണ് മൂന്നിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂസ് പ്ലെയേഴ്സ് ആൻഡ് കോച്ചസ് ദാറ്റ് ഫിറ്റ് ദി സിസ്റ്റം സിസ്റ്റത്തിന് ഫിറ്റായ തരത്തിലുള്ള പ്ലെയേഴ്സിനെയും കോച്ചിനെയും ഉപയോഗിക്കുക അതാണ് ജി കെ എഫ് സിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കേണ്ട ഒരു കാര്യം എന്നവർ പറയുന്നു വളരെ വിശദമായി അവർ പറയുന്നുണ്ട് 9 കോച്ചുകളാണ് 7 സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് 9 കോച്ചുകൾ എന്ന് പറയുമ്പോൾ 9 വ്യത്യസ്ത സിസ്റ്റങ്ങളായിരിക്കും ഓരോ പരിശീലകനും വരുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള തരത്തിലുള്ള താരങ്ങളെ കൊണ്ടുവരും അങ്ങനെയാകുമ്പോൾ ടീമിനൊരു തുടർച്ചയില്ലാതെ പോകുന്നു അത് ടീമിൻ്റെ കൺസിസ്റ്റൻസി ബാധിക്കുന്നു പെർഫോമൻസ് താഴേക്ക് പോകുന്നു എന്നാണ് വിലയിരുത്തൽ അതേസമയം ഗോകുലം കേരള എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ പരിശീലകൻ വിസെൻസോ ആൽബർട്ടോ അന്നീസ് വരുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയേക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ഫെർണാണ്ടോ സാന്റിയാഗോ വരേലയിൽ നിന്ന് സ്പാനിഷ് പരിശീലകരാണ് അദ്ദേഹത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവരും അന്നസ് കൊണ്ടുവരുമെന്ന് തോന്നിയിരുന്നെങ്കിലും അങ്ങനെയല്ല പകരം അദ്ദേഹം ചെയ്ത അറ്റാക്കിംഗ് ഫുട്ബോളുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുകയാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണുകയും ചെയ്തു ഒടുവിൽ അവർ ഐ ലീഗിൽ കിരീടം ചൂടുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ കാര്യം ഇൻവെസ്റ്റ് മോർ ഇൻ യങ് പ്ലെയേഴ്സ് ഇൻക്ലൂഡ് ദം ഇൻ ലോങ് ടേം പ്ലാൻസ് എന്നുള്ളതാണ് കൂടുതലായിട്ട് യുവതാരങ്ങളിൽ പണം മുടക്കുക യുവതാരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അവരെ ടീമിനൊപ്പം ദീർഘകാലം നിലനിർത്തുക അതാണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി ഗോകുലം കേരള സ്ക്വാഡിൽ അത് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് താരങ്ങൾ അവരുടെ ടീമിനോടൊപ്പം ദീർഘകാലമായിട്ടുണ്ട് ഫോറിനേഴ്സും അതുപോലെ തന്നെ റീസെൻറ്റ് സൈനിങ് ആയിട്ടുള്ള ദീപക് ദേവറാനിയെ പോലെയുള്ളവർ ഒഴികെ ബാക്കി എല്ലാവരും ടീമിനോടൊപ്പം ദീർഘനാളായിട്ടുള്ളതാണ് ഒപ്പം തന്നെ അവരുടെ റിസർവ് ടീമിൽ നിന്ന് മികച്ച താരങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിലയിരുത്തുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ആ തരത്തിലുള്ളൊരു നീക്കം ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവരുടെ യുവതാരങ്ങൾ നിഷുകുമാർ ജീക്സൺ സിംഗ് ഗിവ്സൺ സിംഗ് അതുപോലെ തന്നെ രാഹുൽ കെ പി തുടങ്ങിയവരൊക്കെ ദീർഘകാലത്തെ ഒരു കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലുള്ളത് ഈ താരങ്ങൾ ഒരുമിച്ച് കളിക്കുന്നത് സ്വാഭാവികമായിട്ടും ഭാവിയിലെ ടീമിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ അവർ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നു സ്കൗട്ടിംഗ് ഓഫ് പ്ലെയേഴ്സ് ആൻഡ് സെൻസിബിൾ സൈനിങ്സ് താരങ്ങളെ സ്കൗട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സെൻസിബിൾ സൈനിങ് നടത്തണം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് ഇപ്പോൾ വെരി പുവറാണ് ഈ മൊമെൻറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ടിങ്ങും സൈനിങ്ങും ഒക്കെ പ്രത്യേകിച്ച് വിദേശ താരങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കാണാൻ കഴിയും ചില പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് ശരിയാണ് എന്നാൽ പോലും ടീമിന് ഗുണകരമാകുന്ന രൂപത്തിൽ സീസണിൽ ഉടനീളം മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരങ്ങളെ സ്കൗട്ട് ചെയ്യാനും സൈനിങ് ചെയ്യാനും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗോകുലം കേരളയെ പറ്റി അവർ പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് ഡിഡ് വെൽ ഇൻ ടേംസ് ഓഫ് സ്കൗട്ടിംഗ് ആസ് എവിഡൻറ്റ് ഫ്രം ദെയർ സൈനിങ്സ് എന്ന് പറയുന്നു ഗോകുലം കേരള എഫ് സി അവരുടെ സൈനിങ്ങിൽ അവരുടെ സ്കൗട്ടിങ്ങിലൊക്കെ മികവ് പുലർത്തുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ മത്സരങ്ങളിൽ കാണുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഒരു കാര്യം കൂടി പറയാതെ ഇത് പൂർണ്ണമാകില്ല ഐ എസ് എല്ലിൻ്റെ നിലവാരവും ഐ ലീഗിൻ്റെ നിലവാരവും വ്യത്യസ്തമാണ് അതിൽ സംശയമില്ല എന്നാൽ പോലും ഈ ചില കാര്യങ്ങൾ അത് ഗോകുലം കേരള എഫ് സി വളരെ കൃത്യമായി നടപ്പാക്കി വിജയിച്ചതാണ് അത് ബ്ലാസ്റ്റേഴ്സിനെന്നല്ല ഏത് ടീമിനും ഫോളോ ചെയ്യാവുന്നതുമാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.